എടാ പോയ ഐസ്ക്രീം വെള്ളമൊക്കെ എടുത്തോ ഐസ്ക്രീം എടുക്കാൻ ചെല്ലി കൊണ്ടോ 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 കവറൊന്നും വേണ്ട വലിയ സ്പൂണാണ് കഴിക്കാ സ്പൂൺ വെച്ച് കഴിക്കുന്ന പണി പാലിയ നല്ല രസം പണിപാളി ഹായ് മച്ചാമാർ എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ചെറിയ ഒരു മനുഷ്യനുണ്ട് ഇക്കാ ഞാൻ വിളിച്ചപ്പോ എന്തിനാണ് ഓടി വന്നത് എന്ത് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് കുറച്ച് ഹെവി ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ തിന്നാൻ തരാം വിളിപ്പിച്ചേക്കണം സംഭവം വേറെ ഒന്നല്ല മച്ചാമാരെ ഇന്ന് നമ്മള് ഒരു ഫുഡ് ചലഞ്ചാണ് കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഹാരിസ് ഖാനെ വിളിച്ചു വരുന്നേരത്തെ ഫുഡ് കൊടുക്കണമെന്ന് അപ്പോ ഇന്ന് സാധിക്കാൻ പോവാണ് സംഭവം ദേ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് ചലഞ്ചാണ് ഞാൻ പറഞ്ഞു തരാം അപ്പൊ മച്ചാമാരെല്ലാരും സദ്യയൊക്കെ കഴിച്ചില്ലേ ഇനി ഒരു കഥ കേട്ടാലോ പക്ഷെ നമ്മളിന്ന് കഥ കേൾക്കാൻ പോകുന്നത് കുക്കു എഫ് എമ്മിലാണ് കുക്കു എഫ് എമ്മിൽ ഞാൻ ആദ്യമായിട്ട് റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്ന ബുക്കാണ് കേട്ടു തുടങ്ങിയത് ഇത് സാമ്പത്തിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ബുക്കാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഓഡിയോ സമ്മറി നമുക്കൊന്ന് കേട്ടിട്ട് വരാം സമ്പന്നർ എന്തുകൊണ്ട് കൂടുതൽ സമ്പന്നരാവുകയും ഇടത്തരക്കാരും ദരിദ്രരും എന്തുകൊണ്ട് അവരുടെ അതേ നിലയിൽ തന്നെ തുടരുകയോ അല്ലെങ്കിൽ വീണ്ടും സാമ്പത്തികമായി താഴേക്ക് പോവുകയോ കണ്ടോ ഈ ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ ഓഡിയോ സമ്മറിയാണ് കേട്ടിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ബുക്കുകളും നമുക്ക് വായിക്കാം അതായത് കേട്ട് വായിക്കാനായിട്ട് നമുക്ക് പറ്റും മച്ചമാരെ കുക്കു എഫ് എമ്മിലെ 4000-ലധികം ബുക്കുകളുടെ ഓഡിയോ സമ്മറി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ 10,000 മണിക്കൂറിൽ കൂടുതൽ ഓഡിയോ ഷോസ് നമുക്ക് ഇതിൽ പല ഭാഷകളിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും കുക്കു എഫ് എം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് ബുക്കുകൾ വെറും 1 രൂപ താഴെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല മച്ചമാരെ കുക്കു എഫ് എമ്മിൽ ഇപ്പോൾ ഓണം സ്പെഷ്യൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ 7 മുതൽ 9 വരെ നമ്മൾ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ കുക്കു എഫ് എം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ വെറും 199 രൂപയ്ക്ക് നമുക്ക് 15 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടും അതുമാത്രമല്ല വീഡിയോയുടെ താഴെ കാണുന്ന ഈ ഒരു M4T200 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ 50% ഓഫും അതേപോലെ തന്നെ 3 മാസം അഡീഷണൽ ഓഫറും കിട്ടും അപ്പോൾ മച്ചാമാരെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് കുക്കു എഫ് എം ആപ്ലിക്കേഷനിൽ പോയിട്ട് നല്ല അടിപൊളി കഥകളൊക്കെ കേൾക്കാം അപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുക്കു എഫ് എം ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കുക്കു എഫ് എം ആപ്ലിക്കേഷന്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ മച്ചാമാരി ഇനി നമുക്ക് നേരെ നമ്മുടെ പണിയിലേക്ക് വിട്ടാലാ മച്ചാമാരി അപ്പൊ നമ്മുടെ ചലഞ്ചിലേക്ക് വരാം ചലഞ്ച് എന്താ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ബർഗർ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന വെച്ചപ്പോ ഏകദേശം പിടിയിട്ടുണ്ടാവും സംഭവം വേറെ ഒന്നുമല്ല ഇതൊരു ബർഗർ ചലഞ്ച് ആണ് നമ്മൾ മൊത്തത്തിൽ എത്ര ബർഗർ ഉണ്ടെന്ന് അറിയോ ഇല്ല 14 ബർഗർ ഉണ്ട് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് നോർമൽ മീല് ആയിട്ടുള്ളത് കഴിക്കാം അപ്പൊ നിനക്ക് വേണ്ടേ ഞാനത് ആലോചിക്കാതിരുന്നില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് 5 മിനിറ്റിനുള്ളില് കഴിച്ചെടുക്കണം 5 മിനിറ്റ് ഒരു അല്ലേ അപ്പൊ സംഭവം ചലഞ്ച് എന്താന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം 5 മിനിറ്റ് സമയമുണ്ട് ഒരാൾക്ക് 7 ബർഗർ വെച്ച് 2 പേർ കൂടി 14 ബർഗർ ഉണ്ട് അപ്പോ 5 മിനിറ്റിനുള്ളിൽ 7 ബർഗർ കഴിച്ചു തീർക്കുക അല്ലെ മാക്സിമം കഴിച്ചു തീർക്കുന്ന ആളാണ് വിജയിക്കാൻ പോണത് ചലഞ്ചിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിച്ചാൽ എന്ത് തരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന സമ്മാനമാണ് 3 ലക്ഷം രൂപയാണ് ജയിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഇത് ആദ്യം തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആദ്യം തന്നാ തരുന്നല്ലോ പറഞ്ഞത് അല്ലല്ല അതല്ല തോക്കണ ആൾക്കുള്ള സാധനമാണ് തോക്കുന്ന ആൾക്ക് നമ്മൾ ജോളോ ചിപ്പ് ആണ് കൊടുക്കാൻ പോകുന്നത് ജോളോ ചിപ്പ് നല്ല തുടക്കമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തുടങ്ങുന്നത് അപ്പൊ തോക്കുന്ന ആൾക്കുള്ള സാധനമാണ് ഇരിക്കുന്ന ജോളോ ചിപ്പ് അപ്പൊ എങ്ങനെ ചലഞ്ച് അക്സെപ്റ്റഡ് ആണോ ഞാൻ റെഡി അപ്പൊ മുട്ടിച്ചോ പണി തുടങ്ങാൻ പോവാണ് നമ്മൾ അപ്പൊ നമ്മുടെ ജോളോ ചിപ്പിന് വേണ്ടിയുള്ള നമ്മുടെ അന്ന ശരി പൈസക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ മത്സരം നമ്മൾ തുടങ്ങാൻ പോവാണ് അപ്പൊ മൊത്തത്തിൽ 3 ലക്ഷം രൂപയാണ് ഇരിക്കുന്നത് അപ്പൊ തുടങ്ങിയാലാ അപ്പൊ M4Tech-ലെ എല്ലാ മച്ചാന്മാരും സാക്ഷി നിർത്തിയിട്ട് നമ്മുടെ ചലഞ്ച് നമ്മൾ തുടങ്ങാൻ പോവാണ് തുടങ്ങണം എന്തായാലും പ്രാർത്ഥനയ്ക്കുണ്ട് പ്രാർത്ഥിച്ചു ദൈവങ്ങളെ ശക്തി തരൂ അപ്പൊ മച്ചാന്മാർ 5 മിനിറ്റ് സമയമുള്ളൂ നമ്മുടെ ചലഞ്ച് തുടങ്ങാൻ പോവാണ് യുവർ ടൈം സ്റ്റാർട്സ് നൗ തുടങ്ങിക്കോ 5 മിനിറ്റ് സമയമുള്ളൂ മച്ചാന്മാരെ അയ്യോ ഇത് റബ്ബർ പോലെ ഇരിക്കണ്ടല്ലോ ബർഗർ അവിടെ തിരി തുടങ്ങാം ട്ടോ
ഞാനോ രണ്ട് മൂന്നാല് ഞാൻ രണ്ടര കഴിച്ചു ഞാൻ കഴിച്ചില്ല ഇതും നിർത്തണ സമയത്ത് കയ്യിൽ പറഞ്ഞുള്ളാണ് തോറ്റ് കയ്യിൽ പറഞ്ഞുള്ളാണ് തോറ്റ് അപ്പൊ ജോളത്തിപ്പ് നീ തിന്നണം കാശ് എനിക്ക് ഒരു മത്സരത്തിന് അങ്ങനെയാണ് അത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജയിച്ചു ഇക്ക തോറ്റു അപ്പൊ പണിയുള്ള നമുക്ക് അപ്പൊ ഞാൻ സമ്മതിച്ചു തോൽവി ഇത് തുടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് രസമായിട്ട് ഞങ്ങൾ എടുക്കും ജോളോ ചിപ്പ് അപ്പൊ തിന്ന എന്തായിരിക്കും അവസ്ഥയിന് ജോളോ ചിപ്പ് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ തിന്നണ്ടൊരു വിചാരിച്ചാണ് വിളിച്ചത് നീയേ നീ ഇവൻ കാണണ പോലെ അല്ലേട്ടാ അയ്യോ ഇവന്റെ ശരീരത്തിൽ കണ്ടില്ല ഇവന്റെ താടിക്ക് വളം ചെയ്യണതാ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ജയിച്ച ആൾക്ക് അഭിനന്ദനങ്ങൾ എന്തായാലും അപ്പൊ പറഞ്ഞത് ഒരുപാട് ബർഗറുകൾ തിന്നാൻ യോഗം ഉണ്ടാവട്ടെ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും വിഷയം മാറ്റിയാലും സമ്മതിക്കില്ല മച്ചാനെ അപ്പൊ നമ്മളുടെ ബർഗർ ചലഞ്ചിൽ അതിവിദഗ്ധമായി തോറ്റ നമ്മുടെ ഹാരിസക്കൊക്കെയുള്ള നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കാണ് ഇതാണ് ജോളോ ചിപ്പ് അതായത് ലോകത്തിലെ ഏറ്റവും എരിവുള്ള കരോലീന പെപ്പർ ഇട്ട് ഉണ്ടാക്കിയ എണ്ണയിൽ വറുത്തെടുത്ത നമ്മുടെ സ്വന്തം ജോളോ ചിപ്പ് സത്യം പറയാണ് ജിയോ നിന്റെയൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ സംഭവം ഞാനത് വീട്ടിൽ മേടിക്കാത്ത മക്കൾക്കൊക്കെ കഴിച്ച് ഞാൻ വയ്യായി പറഞ്ഞു പേടിച്ചിട്ടാണത് ഇതൊരെണ്ണേ കഴിക്കേണ്ടത് സുഹൃത്തുക്കളാകുമ്പോ എല്ലാ കാര്യത്തിലും ഷെയർ ചെയ്യണ്ടേ ഇല്ല ഈ കാര്യത്തിൽ എന്നെ സുഹൃത്തായിട്ട് കരുതരുത് ഇത് പൊടിയാണ്ട് എടുക്കുന്നത് എഴുതിട്ടുണ്ടല്ലോ ആർഐപി എഴുതിട്ടുണ്ട് ഇതേ മറ്റേ ഇതിന്റെ ചിന്ത കാണിച്ചിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ ജോളോ ചിപ്പിന്റെ കവർ നമ്മൾ പൊട്ടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കാരണം നമ്മളിതേ ജോളോ ചിപ്പിന്റെ പീസ് എടുത്തേക്കാണ് എന്താണ് പേടിയണ്ട ഇത് ആദ്യം ഈ ചെറിയ കഷ്ണവും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴിച്ചോ അപ്പൊ അതെ നമ്മളുടെ ജോളോ ചിപ്പിന്റെ ഇല്ല ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കണം ആ അങ്ങനെ നമ്മുടെ അയ്യോ നമ്മൾ എത്തൊക്കെ തേച്ചല്ലാ പോകഞ്ഞു മരിക്കാം ആ അപ്പൊ ഇനി നമ്മുടെ ഹാരിസക്ക നമ്മുടെ ജോളോ ചിപ്പ് കഴിക്കാൻ പോവാണ് അപ്പൊ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്തായാലും ഞാൻ ജീവനോട് കാശിക്ക് തരണം തീർച്ചയായും ഇത് കണ്ടോണ്ടിരിക്കണ മക്കള് എല്ലാ പ്രേക്ഷകരോടും തുടങ്ങണ്ടോ ദൈവമേ ഓ നല്ല ടേസ്റ്റ് ഇല്ലേ പക്ഷെ നല്ല ഭയങ്കര ക്രിസ്പി അല്ലേ ആ പീസ് കൂടി ഒരുമിച്ച് കഴിക്കി അല്ലെ പിന്നെ കഴിക്കാൻ പറ്റൂല വയൽ ഒരുമിച്ചിട്ടത് നിർത്തിയാ പോയി ഫുള്ള് കഴിക്ക് അങ്ങനെ അയ്യോ അങ്ങനെ ഇല്ലത്
ചലഞ്ച് ചലഞ്ച് അല്ലെ ചലഞ്ച് തോറ്റു എന്ന് പറയൂട്ടോ ഞങ്ങള് യെസ് കണ്ട ഇതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് നമ്മുടെ ജോളോ ചിപ്പ് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ജോളോ ചിപ്പ് കഴിച്ചിട്ട് ഒരു കുലുക്കൂലാണ്ട് ഇരിക്കണു നോക്കി എന്താല്ലേ ഇതൊരു ജാതി മനുഷ്യൻ ഇപ്പൊ കുടിക്കാൻ പാടില്ല സമയമുണ്ട് കുടിച്ചോ 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 പാവം അയ്യോ എനിക്കെന്നെ കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നു കയ്യിന്ന് പോയാ പടി പാളിയാ എങ്ങനെയുണ്ട് ജോളോ ചിപ്പ് സോറി അവിടെ പ്രാണവേദനയും ഇവിടെ വീണവേദനയാണെന്ന് അറിയാം എന്നാലും ഞാനിത് കഴിച്ചിട്ടുള്ളതാണ് എനിക്ക് ഓർക്കുമ്പോ തന്നെ വെള്ളം കൊടുക്ക സാധനം പൊട്ടിക്ക് ഐസ്ക്രീം പൊട്ടിക്ക അയ്യോ കണ്ട 4 liter ആണ് 4 liter ഐസ്ക്രീം ആ സ്പൂൺ എടുക്കണ പോലെ അല്ലെങ്കിൽ ഇതിങ്ങനെ എന്റെ തലയിലിട എടാ സ്പൂൺ എടുക്ക സ്പൂൺ ആ കവറിലുണ്ട് സ്പൂൺ എടുക്ക് എടീ കവറിലുണ്ട് സ്പൂൺ എടി ഇങ്ങോട്ട് വാ അതെ കവറിലുണ്ട് കവറൊന്നും വേണ്ട ഇത് വലിയ സ്പൂൺ എടുക്ക ഇക്ക സ്പൂൺ വെച്ച് കഴിക്കുന്ന പണി പാലിയ നല്ല രസം പിന്നെ ഞങ്ങൾക്ക് ഇത് ശീലായതാണ് ഞാനും പ്രവീണ് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് തിന്നറിയാണെനിക്ക് ലൈസ് തിന്നുമാരി പ്രവീണുള്ള 4 മണിക്ക് കടി പോയതാണ് അല്ല അല്ലെ പ്രവീണെ കട്ടൻ ചായക്കിയതല്ലേ കഴിക്കാറ് ഇത്രയും വലിയ ഡയലോഗ് ഡെലിവറി ഇങ്ങനെ പുറത്തേക്ക് വരണില്ല അതേ ഇഷ്ടപ്പെട്ട് പോവും അതാണ് അവസ്ഥ ഇവിടെ ഒരു പാക്കറ്റ് എടുക് ക് കൊതിയ ഇഞ്ഞുണ്ട് ഒരു പാക്കറ്റ് കൂടി നമ്മളോട് ചോദിച്ച സ്ഥിതി ടേസ്റ്റ് എങ്ങനെയുണ്ട് ജോളോ ചിപ്പിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഐസ്ക്രീം ആയി കിടക്കുമ്പോ മാത്രമാണ് ആശ്വാസമുള്ളൂ ഇഷ്ടായ ടേസ്റ്റ് ഇഷ്ടായ അപ്പൊ തരട്ടെ ഞാൻ കഴിക്കില്ലേ ബാലൻസ് ആയി പറഞ്ഞ ആളാട്ടാ ഇക്ക എരിയുന്നുണ്ടോ എന്നാ 4 liter ഐസ്ക്രീം ഒക്കെ പഴം പോലെ ചെലവാണ് ഞാൻ കാണിച്ചാൽ എങ്ങനെയാണെന്ന് വിശക്കുന്നുണ്ടോ സങ്കടങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ എക്സ്പ്രഷൻസ് മറ്റേ നമ്മൾ മറ്റേ പട്ടിയിലേക്ക് കല്ലെറിയാൻ പോകും പട്ടികളെ കുറ്റ പണി പണിയാ ശരിടാ പണി പാളിയാ ഇക്ക വഴി അങ്ങനെ ഇങ്ങോട്ട് വാ അവിടെ തോടാണ് ഇങ്ങോട്ട് വാ അങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ലെന്നേ
എന്തൊക്കെ ബേളാവായിരുന്നു. മലപ്പുറം കത്തി നമുക്ക് ആശുപത്രി പോവാ. ഐസ്ക്രീമിന്റെ തീവ്രത മാറുമ്പോ പറ്റണില്ല. എന്ത് വില കൊടുത്തതറിയാ ബർഗർ കഴിച്ചത്? തീവ്രത തീവ്രത കുറഞ്ഞു കുറഞ്ഞു വന്നു. പക്ഷെ ആദ്യത്തെ അത്ര പ്രശ്നമില്ല. പക്ഷെ എന്നാലും സന്തോഷം കൊണ്ട് നാവ് വരെ ഇടറി പോകുന്നൊരവസ്ഥ അല്ലേ. നമ്മൾ ചില സമയത്ത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ സത്യം ആ ഒരു നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നാവ് ഇടറുന്നൊരവസ്ഥ അല്ലേ. ആ തൊണ്ട ഇടറുകയാണ്, ചുമക്കുകയാണ്. നീ എന്താ പറയണേ? ഇവിടെ ഞാൻ കേൾക്കണില്ല. എന്തായാലും ചലഞ്ച് തോറ്റാലും അത് ആക്സെപ്റ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. റിയലി ഞാനും പിന്നെ ആ ഒരു പൈസ എടുത്ത മോനെ 3 ലക്ഷം രൂപ എന്തായാലും ചലഞ്ച് വിജയകരമായി പൂർത്തിയാക്കിയ നമ്മുടെ ഹാരിസുക്കാക്കി നമ്മൾ കൊടുക്കുകയാണ് കണ്ടോ. നമ്മൾ ശരിക്കും എനിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും ഞാൻ ഇക്കട കൈകളിലേക്ക് ദയിപ്പിക്കുകയാണ്. താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ഈ പൈസ കൊണ്ട് ഈ പൈസ ഞാനും എടുക്കൂല, നമ്മളൊന്നിച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരൊക്കെ കൂടി കൂടിയിട്ട് സ്പെഷ്യലി പ്രവീൺ മച്ചാനും ജീവനും കൂട്ടിയിട്ട് ഞാൻ എന്തായാലും ടൂറിന് വേണ്ടിയിട്ട് ഈ പൈസ ഉപയോഗിക്കുന്നത് സമ്മതിച്ച. ഈ പൈസക്ക് പോകാൻ ഈ പൈസക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഞാനിവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. പിള്ളി പോയി ചാടിച്ചിട്ട് വരാം. ഇക്കം കഴിഞ്ഞ് ജയിച്ചാലെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ മൊത്തം പേപ്പർ വെച്ചൊക്കെ ഇരുന്ന് ഇത് മൊത്തം പേപ്പറാ. ഇത് മൊത്തം പേപ്പർ അടിച്ച് നോക്കി. എന്തായാലും അല്ല എന്തായാലും ഞാൻ തന്നേക്കണം ഓഫർ. പൈസ ഇല്ലെങ്കിലും നീ എന്നെ പറ്റിച്ചാലും ഞാൻ നിന്നെ പറ്റിക്കില്ല. ശരിക്കും തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത ടൂർ അനൗൺസ് ചെയ്യാറായോ? അനൗൺസ് ചെയ്തോ. നമ്മള് ഞാൻ പ്ലാൻ ചെയ്യണത് നിനക്ക് വെള്ളവും ഇതൊക്കെയാണ് ആഗ്രഹം. ആ പൈസ നേരെ മീൻ പിടിക്കണം. മീൻ പിടിക്കണം. നമുക്ക് മാൽദ്വീപ്സിലേക്ക് പോകാം. മാൽദ്വീപ്സിലെ മീൻ പിടിക്കാൻ പറ്റും. കോട്ടക്കിന്റെ കിഡലിന്റെ എപ്പിസോഡ് ഞാൻ മാൽദ്വീപ്സിലേക്ക് പ്ലാൻ ചെയ്യണത്. മാൽദ്വീപ്സിൽ നമുക്ക് പ്ലാൻ ആക്കാം. അടുത്ത മാസം വിടാം. അടുത്ത മാസം പോവല്ലേ മാൽദ്വീപ്സിലേക്ക്? നമുക്ക് പോതെ പൈസ ഇനിയും ഉണ്ടല്ലോ. അത് മാൽദ്വീപ്സിലേക്ക് പോകാം. മാൽദ്വീപ്സ് നല്ല കിടുക്കാച്ച് വീഡിയോസ് നമ്മൾ കോട്ടക്കിലൂടെ വരുന്നതായിരിക്കും. തായ്ലൻഡ് വാല എപ്പിസോഡിന് ശേഷം എംഫോട്ടും അത് മാൽദ്വീപ്സിലെ എപ്പിസോഡുകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എംഫോട്ടെക് ബ്ലോഗിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇക്കയുടെ വീഡിയോസും ഹാരി സമീർ അലി എന്ന് പറയുന്ന റോയൽ സ്കൈ ബൈ ഹാരി സമീർ അലി എന്ന് പറയുന്ന ചാനലിൽ വരും. അപ്പോൾ ഇനി പറയാലോ, തായ്ലൻഡ് വാല സീരീസിന് ശേഷം എംഫോട്ടെക്കും ഹാരി സ്കൈയും ഒരുമിച്ച് സംവിധാനം ചെയ്യുന്ന അടുത്ത സീരീസിന്റെ പേരാണ് My Maldives. Yes, My Maldives. പാവം ഉണ്ടട്ടാ വിളിച്ചു വരുത്തി. പ്രസന്റ് ഇപ്പൊ എത്ര നേരം കഴിക്കുന്നത് കിട്ടും? ഇപ്പൊ ബാലൻസഡ് ആണ്. അതെന്റെ ആ ഒരു തീവ്രത മാറിയോ? ആദ്യം എക്സ്ട്രീം ആയിരുന്നു, പിന്നെ മാറി മാറി രണ്ട് വാക്ക് പറയാൻ പറ്റും, മൂന്ന് വാക്ക് പറയാൻ പറ്റും, അങ്ങനെ അങ്ങനെ തിരിച്ച് തിരിച്ച് ഒക്കെയാണ് ഞാനത്. ഈ പറഞ്ഞ നേരം കൊണ്ട് പൈസ കയ്യിലാക്കിയില്ല. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ മച്ചമാരെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു ബർഗർ ചലഞ്ച് രണ്ടുപേരും പങ്കെടുത്തു. എന്താ പറയാ, അതിലെ ടാസ്കുകളൊക്കെ ഇക്ക അതിവിജയകരമായി പൂർത്തിയാക്കിയൊക്കെയാണ്. ഇക്ക കഴിക്കുമ്പോൾ നല്ല എരിവുണ്ടാകുന്ന അറിയാം. എന്നാലും ഞാൻ ചിരിച്ചു കളിച്ചത് ഇക്കാരെ കൂളാക്കാൻ പറ്റുമെന്ന് അറിയാനാണ്. പക്ഷെ സംഭവം വയറിന്റെ ഉള്ളിൽ എരിവ് പോയി കഴിഞ്ഞാൽ ബാക്കി ഒന്നും നമുക്ക് ശ്രദ്ധയിൽ വരില്ല. ഇത് തന്നെ ആയിരിക്കുള്ള മൈൻഡില് നമുക്ക് അനുഭവം ഉള്ളതാണ്. അപ്പൊ ജോളോ ചിപ്പ് എന്നുള്ള എക്സ്പീരിയൻസ് കിട്ടിയപ്പോ എന്തായിരുന്നു അവസ്ഥ? എക്സ്ട്രീം. ഏറ്റവും ഇത്രയും എരിവുള്ള ഒരു ഫുഡ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ കുറെ ഫുഡുകളൊക്കെ ഇക്ക യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇക്കയുടെ ചാനലില്. അത് നല്ല സ്പൈസി ഫുഡുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എന്താ പറയാ, നമ്മുടെ കുഞ്ഞു ചെമ്മീനൊക്കെ ലൈവായിട്ട് പിടിച്ച് അതിൽ മുളകുപൊടി ഇതൊക്കെ ഇട്ട് തരുന്നത് പക്ഷേ ഇത് താങ്ങാൻ പറ്റില്ല. നമുക്ക് അമ്മാതിരി സാധനമാണ്. അപ്പൊ സംഭവം ഇക്കാരെ കൂളാക്കാൻ നോക്കിയതാണ് ഞാനെങ്കിലും, പക്ഷെ അത് കൂളായില്ല. വേറൊരു രീതിയിൽ എടുത്തിട്ട് മത്സരം എന്നുള്ള നിലക്കാണ്
കണ്ടത്. അത് എന്താ എന്തായാലും അന്നേരത്തെ മൊമെന്റ് മാറിയപ്പോ ഇപ്പൊ കംഫർട്ടാണ്, നല്ലുണ്ട്, നല്ല ഓക്കേ, വളരെ നന്നായിരുന്നു. അപ്പൊ ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തായ്ലൻഡിലെ യാത്രകൾ, അതുപോലെ തന്നെ തായ്ലൻഡിലെ ലൈഫ് സ്റ്റൈല്, തായ്ലൻഡ് എന്താണെന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉള്ളവർക്ക് നേരെ ഈ കട ചാനൽ വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറക്കണ്ട, നമ്മുടെ കുക്കു എഫ് എം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതല്ല, അതുപോലെ തന്നെ നല്ല നല്ല ബുക്കുകളെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല രീതിക്ക് കുക്കു എഫ് എമ്മില് കഥകളും അതുപോലെ തന്നെ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെച്ചാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിൽ ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഹാരിസ് കട ചാനലും ഒന്ന് വിസിറ്റ് ചെയ്യുക, അവിടെ നല്ല അടിപൊളി തായ്ലൻഡ് സീരീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വെച്ചാൽ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ്. അതുപോലെ തന്നെ ഹാരിസ് കട ഞങ്ങൾ നേരെ വിട്ടിട്ടുണ്ട് അവിടേക്ക് വായക്കൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട്. ഇക്കാണ് പ്രവീൺ മച്ചാൻ്റെ ഒപ്പം പിള്ളേരുടെ ഒക്കെ ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.